മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ആമസോൺ പ്രൈം എക്സ്ക്ലൂസീവ് റിലീസ് ആയ ഫ്രഞ്ച് ബിരിയാണി എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫിലിമിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ആമസോൺ പ്രൈമിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കണം. കാരണം അവരിപ്പോൾ എക്സ്ക്ലൂസീവ് റിലീസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഫിലിംസൊക്കെ ഇറക്കുന്നുണ്ട്. അതിലിപ്പോൾ പൊന്മകൾ വന്നാൽ നല്ലതായിരുന്നു ആൻഡ് ഗുലാബോ സിദ്ദാബയും നല്ലൊരു ഫിലിമായിരുന്നു. സോഫിയും സുജാതയും കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ പറയുമ്പോൾ എന്താ പറയുക, തിയേറ്ററിൽ ഇറക്കിയാൽ പോലും ഒറ്റ ദിവസം പോലും ഓടില്ല എന്നുള്ള അത്രയും പരാജയം ഫിലിംസായിരുന്നു ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പേഴ്സണലി അതൊക്കെ ഒരുപാട് എന്താ പറയുക, അത്രയധികം മോശം ഫിലിംസായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു ഫോറിനർ വന്നിട്ട് പെട്ടുപോകുന്ന ഒരു കഥയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടും സംഭവങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. പോസിറ്റീവായിട്ട് ഈ ഒരു ഫിലിമിൽ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. ഇപ്പോൾ ക്യാമറ കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഈ ഒരു ഫിലിമിൽ പോസിറ്റീവായിട്ട് എടുത്ത് പറയാനില്ല. അങ്ങനെ ഒന്നും ഈ ഒരു ഫിലിമിൽ നോക്കിയാൽ കാണത്തില്ല. ഓക്കെ. ആൻഡ് ഈ ഒരു ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിനുവേണ്ടി മാത്രം പടച്ചുവിട്ടൊരു ഫിലിമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആൻഡ് ഇതൊരു കോമഡി ഡ്രാമ രീതിയിൽ വരുന്നൊരു ഫിലിമാണെന്ന് ഈ ഒരു ഫിലിമിൻ്റെ ക്രിയേറ്റേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫിലിമിൽ കോമഡി ആയിട്ട് ഒന്നും തോന്നിയില്ല. ഫുള്ള് കോപ്രായങ്ങൾ കാണാമെന്നല്ലാണ്ട് അതിലിപ്പോൾ പ്രത്യേകിച്ചിട്ട് ചിരിക്കാൻ ഒന്നുമില്ല. അങ്ങനെ വന്നിട്ടുള്ളൊരു ഫിലിമാണ്. രണ്ടാമത്തെ കാര്യം തന്നെ ഈ ഫിലിമിൽ നല്ല ലാഗ് ഉണ്ട്, നല്ല രീതിയിലുള്ള ലാഗ് ഉണ്ട്, ഒട്ടും എൻഗേജിങ് അല്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു ഫിലിം പോകുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെർഫോമൻസിൻ്റെ കേസിൽ ഈ ഒരു ഫിലിമിലത്തെ ആർട്ടിസ്റ്റുകളെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നൊരു കഥയോ ക്യാരക്ടറോ അങ്ങനെയുള്ള ഒന്നും ഈ ഒരു ഫിലിമിനകത്തില്ല. ടോട്ടലി വേസ്റ്റ് ഓഫ് ടൈമാണ്. അങ്ങനത്തെ ഒരു ഫിലിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫിലിം നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, അത് കാണണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഫിലിം കണ്ടിട്ട് ഒരു മോശം എക്സ്പീരിയൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ പിന്നെ കുറ്റം പറയരുത്. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ദിൽബേച്ചാരുടെ റിവ്യൂ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിട്ട് ഒരു വരവും കൂടി ഇന്ന് വരേണ്ടി വരും. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇന്നും വരാം. അപ്പോൾ ശരി എന്നാൽ. ബൈ ഗൈസ്.